കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖന പഠനത്തിലേക്ക് പിന്നെയും കർത്തൃനാമത്തിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ വായിക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഇവിടെ പിശാചനോടും ദൈവത്തോടും നമുക്കുണ്ടായിരിക്കേണ്ട പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് യാക്കോബ് ശക്തമായ ഭാഷയിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. നാം മുൻപ് ചിന്തിച്ചിരുന്നു, വിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ 3 ശത്രുക്കളായിട്ട് ഇവിടെ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 1 ലോകം, 2 ജഡം, 3 പിശാച്. ഈ ശത്രുക്കൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മോടുകൂടെ വ്യാപരിച്ചവരാണ്. Ephesians 2:1-3 നമ്മുടെ മുൻകാല ജീവിതത്തിൽ, നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ജീവിതത്തിൽ ഈ ശത്രുക്കൾ നമ്മോടുകൂടെ വ്യാപരിച്ചവരാണ്. ക്രിസ്തു നമ്മെ അവയിൽ നിന്നും വിടുവിച്ചെങ്കിലും അവ നമ്മെ ആക്രമിക്കുന്നു എന്ന സത്യമാണ് നാം തിരിച്ചറിയണം എന്ന് യാക്കോബ് ആഗ്രഹിക്കുന്നു. അവയെ നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയും? എങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതരും ലോകം, ജഡം, പിശാച് എന്നിവയുടെ ശത്രുക്കളായിത്തീരാൻ നമുക്ക് സാധിക്കും? യുദ്ധമല്ല, സമാധാനമാണ് നാം കാംക്ഷിക്കുന്നതെങ്കിൽ 3 നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ യാക്കോബ് ആവശ്യപ്പെടും. ഏതൊക്കെയാണ് ഈ 3 നിർദ്ദേശങ്ങൾ? 1, ദൈവത്തിന് കീഴടങ്ങണം. ഇവിടെ കീഴടങ്ങുക എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. നിങ്ങളുടെ ശരിയായ സ്ഥാനത്തായിരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള ഒരു പടയാളി ഒരു ജനറലിനെ പോലെ പ്രവർത്തിക്കുമ്പോൾ കുഴപ്പങ്ങൾ ആരംഭിക്കും. നിരുപാധികമായ കീഴടങ്ങലാണ് സമ്പൂർണ്ണ വിജയത്തിലേക്കുള്ള മാർഗം. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ദൈവീക ജീവൻ ഇടമില്ലെങ്കിൽ അവിടെ എപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് സമർപ്പണമില്ലാത്ത വിശ്വാസികൾക്ക് തങ്ങളിൽ തന്നെയും മറ്റുള്ളവരോടും സമാധാനമായിരിക്കാൻ കഴിയാത്തത്. പൗലോസ് പറയുമ്പോൾ പിശാചിന് ഇടം കൊടുക്കരുതെന്ന് Ephesians 4:27 മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ സാത്താൻ നമ്മിൽ ഇടം തേടുകയാണ്. സാത്താനോട് എതിർക്കുവാൻ നല്ല മാർഗം ദൈവത്തിന് കീഴടങ്ങുക എന്നതാണ്. ദാവീദ് രാജാവ് ബത്ത്ശേബയുമായി വ്യഭിചാരം ചെയ്യുകയും അവളുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് ഏതാണ്ട് 1 വർഷത്തോളം അത് മറച്ചുവെച്ചു. അപ്പോഴാണ് താനും ദൈവവുമായി യുദ്ധമുണ്ടായത്. ദാവീദാണ് അത് ആരംഭിച്ചത്. ദൈവത്തോട് മത്സരിച്ചതിന് നൽകേണ്ടി വന്ന വില 32:51 എന്നീ സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നു. അവസാനമായി താൻ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ സമാധാനവും സന്തോഷവും ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ആ കാര്യവും താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കീഴടങ്ങൽ എന്ന് പറയുന്നത് ഇച്ഛാശക്തിയുടെ പ്രവൃത്തിയാണ്. കർത്താവ് പറഞ്ഞ പ്രാർത്ഥനാവാചകം നമുക്കറിയാമല്ലോ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നതാണ് കീഴടങ്ങൽ. ഇവിടെ 2-ാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് അടുത്തു ചെല്ലുക എന്നുള്ളതാണ്. 4:8 നാം അത് വായിച്ചു. ഇതെങ്ങനെ സാധിക്കും? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് ശുദ്ധീകരണത്തിനായി യാചിക്കുന്നതിനാലാണ് അത് സാധിക്കുന്നത്. പാപികളെ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരു മനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഈ കാര്യവും നാം അവിടെ വായിക്കുന്നുണ്ട്. ശുദ്ധീകരിക്കുക എന്ന ഗ്രീക്ക് പദത്തിന് പാതിവൃത്യം സൂക്ഷിക്കുക എന്ന് അർത്ഥമുണ്ട്. 4-ാം വാക്യത്തിലെ ആത്മീക വ്യഭിചാരം എന്ന ആശയത്തോട് ചേർന്ന് ചിന്തിക്കേണ്ടതാണിത്. ഒരിക്കൽ പ്രസിദ്ധനായ ഡോക്ടർ AW ടോസർ തന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ സാമീപ്യം സാദൃശ്യമാണ് എന്ന തലക്കെട്ടിൽ ഒരു പ്രൗഢലേഖനം എഴുതിയിട്ടുണ്ട്. ദൈവത്തോട് നാം സാദൃശ്യപ്പെടുന്നതനുസരിച്ച് ദൈവത്തോടടുക്കുകയാണ്. ഞാൻ എൻ്റെ സയാമീസ് പൂച്ചക്കുട്ടിയുമായി സ്വീകരണ മുറിയിലായിരിക്കുമ്പോൾ
എന്റെ ഭാര്യ അടുക്കളയിൽ 20 അടി അകലത്തിലാണെന്ന് വിചാരിക്കുക. എങ്കിലും പൂച്ചക്കുട്ടി എന്നെ പോലെ അല്ലായകയാൽ ഭാര്യയോടാണ് ഞാൻ വാസ്തവത്തിൽ പൂച്ചക്കുട്ടിയേക്കാൾ അടുത്തായിരിക്കുന്നത്. പൂച്ചക്കുട്ടിയുമായി എനിക്ക് സമാനതകൾ വളരെയൊന്നും ഇല്ലാതാനും. ഇത് വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നത് നമുക്കാണ്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്നുള്ള കാര്യം റോമാ കൊരിന്ത്യർക്ക് എഴുതിയ 1:2:16 നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന പാപത്തോട് ശരിയായി ഇടപെടുമ്പോൾ കരുണയോടെ ദൈവം നമ്മോട് അടുത്തു വരുന്നു. അവൻ നമ്മെ മറ്റാരുമായി പങ്കുവെക്കുകയില്ല. തനിക്ക് നമ്മിൽ പൂർണ്ണ നിയന്ത്രണം വേണ്ടിയിരിക്കുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇരുമനസ്സുള്ള വിശ്വാസിക്ക് ഒരിക്കലും ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ കഴിയുന്നതല്ല. വീണ്ടും അബ്രഹാമും ലോത്തും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നു. അബ്രഹാം ദൈവത്തോട് അടുത്തു ചെന്നു, സോദോമിനെ കുറിച്ച് സംസാരിച്ചു, 18:23. എന്നാൽ ലോത്ത് സോദോമിലേക്ക് ഇറങ്ങിപ്പോയി, ദൈവാനുഗ്രഹം നഷ്ടമാക്കി. ദൈവത്തിന്റെ സന്നിധിയിൽ താഴുക എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. ബാഹ്യമായി സമർപ്പിക്കുന്നതായിട്ട് തോന്നിയാലും ആന്തരികമായി അത് ശരിയാകണമെന്നില്ല. നികളമെന്ന പാപം ദൈവം വെറുക്കുന്ന വലിയ പാപങ്ങളിൽ ഒന്നാണ്. സദൃശ്യം 6:16-17 ഇത്തരുണത്തിൽ നോക്കുന്നത് നല്ലതായിരിക്കും. അഹങ്കാരിയായ വിശ്വാസിയെ അവൻ വിനയപ്പെടുവോളം ദൈവം ബാലശിക്ഷയിലൂടെ നടത്തുന്നതാണ്. പാപത്തെ ലഘുവായി കാണുവാനോ ചിരിച്ചു തള്ളുവാനോ ഉള്ള ഒരു പ്രവണത നമുക്കുണ്ട്. നിങ്ങളുടെ ചിരി ദുഃഖമായി തീരട്ടെ എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്നാൽ പാപം ഗുരുതരമാണ്. യഥാർത്ഥ വിനയമുള്ളത് ദൈവ പാപത്തെ ഗുരുതരമായി കണ്ടുകൊണ്ട് നമ്മുടെ അനുസരണക്കേടിനെ അഭിമുഖീകരിക്കുന്നതാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ എന്ന് നിരസിക്കയില്ല എന്ന് നാം കാണുന്നു. താഴ്മയുടെ ആവശ്യത്തെ കുറിച്ച് ഒരിക്കൽ സഭാപിതാവായ അഗസ്തീനോസ് പറഞ്ഞത് ഇത്തരുണത്തിൽ ഓർത്തു പോവുകയാണ്. ക്രിസ്തുമാർഗത്തിന്റെ വിശ്വാസ സംഹിതകളിൽ അതിപ്രധാനമായ കാര്യം എന്താണെന്ന് തന്നോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് താഴ്മ എന്നാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച ആളുകൾ വീണ്ടും ചോദിച്ചു, രണ്ടാമത്തേത് ഏതാണ് എന്ന് ചോദിച്ചപ്പോഴും താഴ്മ എന്ന് വീണ്ടും മറുപടി നൽകി. അങ്ങനെയെങ്കിൽ മൂന്നാമത്തേതോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ മറുപടി താഴ്മ എന്ന് തന്നെയായിരുന്നു. അതായത് താഴ്മ എന്ന ഏക പദത്തിൽ ക്രിസ്തീയ ധർമ്മം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാണ് താൻ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല ദൈവം മുൻപാകെയും മനുഷ്യരുടെ മുമ്പാകെയും ഉയർച്ചയ്ക്കുള്ള ഏക മാർഗവും താഴ്മയാണ്. 20:25-28 നോക്കുന്നത് നല്ലതാണ്. സദൃശ്യവാക്യങ്ങൾ 15:33-22:4 താഴ്മയുടെ ശ്രേഷ്ഠതകളെ പ്രകീർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും എന്ന് നാം പ്രത്യേകിച്ച് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് താഴ്മയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുക. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇത്രയും വലിയ ഒരു ഗുണം വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് യോജിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ താഴ്മയുടെ ലക്ഷണം എന്താണ്? നിങ്ങൾ വിധിക്കരുത് എന്ന് കർത്താവ് 7:1 പറഞ്ഞതായിട്ട് നാം കാണുന്നു. അതുപോലെ സഹോദരനെ വിധിക്കുന്നത് എന്ത് എന്ന് പൗലോസ് 14:10, സഹോദരനെ വിധിക്കുന്നവൻ ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെന്ന് യാക്കോബ് 4:11 നാം കാണുന്നു. എന്നാൽ കർത്താവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങൾ ശരിയായി പഠിക്കുമ്പോൾ അനീതിയായും പുറമേയുള്ളത് മാത്രം നോക്കിയും തെറ്റായ ധാരണയോടും പക്ഷം പിടിച്ചും സ്നേഹമില്ലാതെയും സ്വാർത്ഥ ബുദ്ധിയോടുകൂടിയും വിധിക്കുന്നതിനെ കുറിച്ചാണ് വിധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്യനെ ഒരു വിധത്തിലും ദ്രോഹിക്കാത്ത തരത്തിൽ വിധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് വിധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ വിധിക്കേണ്ടതാണ്. 7:3-5. ബാഹ്യമായ കാഴ്ചയിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിലും വിധിക്കരുതെന്ന് യോഹന്നാൻ 7:24-24 നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാവരെയും വിധിക്കുന്ന അന്ത്യ ന്യായാധിപതി കർത്താവാണെന്നുള്ള ഓർമ്മയോടുകൂടെ മാത്രമേ മറ്റുള്ളവരെ വിധിക്കാവൂ എന്ന് ഇവിടെ ഒന്ന് നാം മനസ്സിലാക്കുന്നു. 14:10 അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഈ വേദഭാഗത്ത് പിശാചിനോട് എതിർത്ത് നിൽക്കണം,
ദൈവത്തോട് അടുത്ത് ചെല്ലണം, ദൈവസന്നിധിയിൽ താഴണം, ദൈവത്തിന് കീഴടങ്ങണം. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാം കണ്ടത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേറൊരു മാർഗവുമില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ദൈവം അതിനെ നമ്മെ സഹായിക്കും.